ഓ ബായ് സാബ്, നമ്മൾ ഈ ഒരു ബണ്ടിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത്? അതുപോലെ തന്നെ നമ്മുടെ ഇങ്ക്ബേറ്ററിൽ 50% ഡിസ്കൗണ്ട് വരാൻ പോവുകയാണ് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ടീഷർട്ട് റിട്ടേൺ കൊണ്ടുവരികയാണ്. അത് ഏത് ഇവൻറ്റിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അതുപോലെ തന്നെ നമ്മുടെ M1 തിരിച്ചു വരാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അതൊരു പുതിയ ഇവൻറ്റിലാണ് വരാൻ പോകുന്നത്. അതെല്ലാം ഈ ഒരു വീഡിയോ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരിലേക്കും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി സമയം താമസിപ്പിക്കേണ്ട, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. മലയാളി വന്നടാ, ആർപ്പ് വിളിക്കടാ. തലക്ക് തലക്ക്, തെറിക്ക് തെറിക്ക്, പറക്ക് പറക്ക്, നോക്ക് നമ്മ സ്റ്റോറി. തലക്ക് തലക്ക്, തെറിക്ക് തെറിക്ക്, പറക്ക് പറക്ക്. ആദ്യം തന്നെ നമുക്ക് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന റാങ്ക്ഡ് സീസണിൽ നമുക്ക് കിട്ടാൻ പോകുന്ന കുറച്ച് റിവാർഡ്സിനെ പറ്റി നോക്കിക്കളയാം. ആദ്യം തന്നെ നമുക്ക് കാണാനാവുന്നത് ഒരു ഫീമെയിൽ ടോപ്പാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു ടോപ്പ് തന്നെയാണ്. നമുക്ക് സാധാരണ ഇത് കണക്കത്തെ ടോപ്പൊക്കെയാണ് നമുക്ക് ഇതുവഴി കിട്ടുന്നത്. അപ്പോൾ എന്തായാലും 23 എന്നൊക്കെ അതിൻ്റെ ഒരു ടീഷർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, തിരക്കേടില്ല. എന്തായാലും നല്ലൊരു ക്ലീൻ ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബണ്ടിലല്ല ടോപ്പ് തന്നെയാണ് ഗൈസ്. അതിനുശേഷം നമുക്കൊരു ബാനറാണ് കാണാനാവുന്നത്. ബാനറും തിരക്കേടില്ലാത്തൊരു ബാനർ തന്നെയാണ്. നമുക്ക് എന്തായാലും ഇതുവഴി ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാനർ തന്നെയാണ്. അതിനുശേഷം നമുക്കൊരു SKS-ൻ്റെ സ്കിന്നാണ് കാണാനാവുന്നത്. തീമിഡ് സ്കിന്നാണ്, എന്തായാലും വേറെ ലെവൽ സ്കിൻ തന്നെയാണ്. നമ്മുടെ ആൻഡ്രോയുടെ ഒരു എലൈറ്റ് ആൻഡ്രോയുടെ ഒരു തീമിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നല്ല നല്ല ആട്രിബ്യൂട്ട്സ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാനും കഴിയുന്നതായിരിക്കും ഗൈസ്. ഇനി നമ്മുടെ ഷോർട്ട് ഗൺ ആയിട്ടുള്ള M1887-നെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പണ്ട് M1887-ൻ്റെ ഒരു സ്കിൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിട്ടേൺ കൊണ്ടുവരാൻ പോവുകയാണ്. അതെന്തായാലും ചിലപ്പോൾ ഈ ഒരു ഇവൻറ്റ് വഴിയായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ലക്കി M1887 എന്നാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻറ്റ് നമുക്ക് എന്തായാലും നമ്മുടെ സെർവറിൽ പ്രതീക്ഷിക്കാനാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കുറേയൊന്നും താമസിക്കുകയില്ല, നമുക്കൊരു 1-2 മാസത്തിനകം ഈ ഒരു ഇവൻറ്റ് വരുമെന്നാണ് നമ്മുടെ ലീക്കേഴ്സ് എല്ലാം പറയുന്നത്. ഇനി നമ്മുടെ 4th anniversary-യിലെ മെയിൻ ആയിട്ടുള്ള ഫ്രീ ബണ്ടിൽ നമ്മൾ എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് നോക്കിക്കളയാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഇവൻറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാ സൈഡിലും ഒന്ന് നെക്കി പിടിക്കുക. എന്തായാലും നമ്മളെ കയ്യിൽ കുറച്ച് ടോക്കൺസിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓൾറെഡി ടോക്കൺസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഫുള്ളും ഇങ്ങനെ നെക്കി 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 ഇരിക്കുമ്പോൾ എല്ലാം പടങ്ങളും അവിടെ പസിലായിട്ട് വന്നിരിക്കുന്ന നിങ്ങൾ കാണാനാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ക്ലെയിം എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാനാവുന്നതാണ്. 4 സൈഡിലും 4 വൗച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഗോൾഡ് റോയൽ വൗച്ചർ ആദ്യം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇങ്ക്ബേറ്റർ വൗച്ചർ, അതിനുശേഷം ഡയമണ്ട് റോയൽ വൗച്ചർ, അതിനുശേഷം ഏറ്റവും അവസാനം നമ്മുടെ വെപ്പൺ റോയൽ വൗച്ചറാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. മെയിനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്തായാലും ഈ സൈഡിൽ കാണാൻ പറ്റുന്ന ബോക്സ് വഴിയാണ്. എന്തായാലും നമ്മുടെ പാരച്യൂട്ടും അതുപോലെ തന്നെ കുറച്ച് റിവാർഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാനാവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു പിന്നു കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്തായാലും നമ്മുടെ ബണ്ടിൽ ഇവിടെ റെഡിയും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും വേറെ ലെവൽ ബണ്ടിൽ തന്നെയാണ്. എന്തായാലും നല്ലൊരു ബണ്ടിൽ തന്നെയാണ്, ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറെ ലെവൽ ബണ്ടിൽ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മുടെ ബ്ലാക്ക് ടീഷർട്ടിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലാക്ക് ടീഷർട്ട് ബ്രസീലിയൻ സെർവറിലും തായ്വാൻ സെർവറിലും വിയറ്റ്നാം സെർവറിലൊക്കെ വരുമെന്നുള്ളത് ഇപ്പോൾ തന്നെ ലീക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സെർവറിൽ ഇപ്പോൾ റെയർ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും കുറച്ച് കഴിഞ്ഞ് റെയർ ആവാൻ ചാൻസ് ഇല്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ ക്രിമിനലും നമ്മുടെ സെർവറിൽ നല്ല റെയർ ആയിട്ടാണ് ഇന്നത്. അപ്പോൾ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് അത് ഏറ്റവും താഴോട്ട് പോയത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ടീഷർട്ടും ഇനി ഉടനെ തന്നെ വരാൻ കൂടുതൽ ദൂരമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വിയറ്റ്നാം സെർവറിൽ ഓൾറെഡി അവരുടെ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതെന്തായാലും ഉടനെ തന്നെ അവർക്ക് വീണ്ടും വരുമെന്നാണ് ഇപ്പോൾ ലീക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ക്ബേറ്ററിൽ 50% ഡിസ്കൗണ്ട് കൊണ്ടുവരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബണ്ടിൽ എടുക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് എന്തായാലും ഈ ഒരു അവസരം നല്ലൊരു ചാൻസ് തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇങ്ക്ബേറ്ററിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും മുകളിൽ കിടക്കുന്ന ബണ്ടിൽ തന്നെയാണ്. അതിൻ്റെ ബാക്കിലൊക്കെ ഫ്ലാഗ് ഉള്ള ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളൊന്ന് എടുക്കുക. ഇനിയൊരു പുതിയ ബണ്ടിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ബണ്ടിൽ നമുക്ക് ഗോൾഡ് റോയൽ വഴി കിട്ടിയാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും ഇതൊന്നെങ്കിൽ നമ്മുടെ ഗോൾഡ് റോയൽ വഴി കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ റാങ്ക് ടോക്കൺ, അല്ലെങ്കിൽ FF ടോക്കൺ, അങ്ങനെ എന്തെങ്കിലും വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വെറുതെ കിട്ടാനും ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു ബണ്ടിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ടോപ്പ് ക്രിമിനൽ ഈ ഇടയ്ക്ക് റിട്ടേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇങ്ക്ബേറ്റർ ടോപ്പ് ക്രിമിനൽ ഇതുവരെ റിട്ടേൺ കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും നമ്മുടെ സെർവറിൽ ഗ്രീൻ ടോപ്പ് ക്രിമിനൽ ആയിരുന്നു ഒത്തിരിയും കൂടെ റെയർ ആയിട്ട് നിന്ന ഒരു സംഭവം. പിന്നെ എന്തിനാണ് ടോപ്പ് ക്രിമിനലിൽ ഇങ്ക്ബേറ്റർ ഒന്നും നമുക്ക് റിട്ടേൺ കൊണ്ടുവരാത്തതെന്ന് നിങ്ങൾക്ക് എന്തായാലും ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും, എനിക്കും ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗരീനെ ഉടനെ തന്നെ ഇങ്ക്ബേറ്റർ ടോപ്പ് ക്രിമിനലിലും തിരിച്ചുകൊണ്ടുവരാൻ ചാൻസ് എല്ലാം കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തായാലും ഇപ്പോൾ ഡയമണ്ടിൻ്റെ അത്യാവശ്യം കൂടുതലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ ഗ്രീൻ ക്രിമിനൽ എടുത്തിട്ടുള്ള കൂട്ടുകാരെന്തായാലും
എന്തായാലും അത് എടുക്കില്ലെന്നാണ് തോന്നുന്നത്. കാരണം അവർ ഈ ഒരു ഗ്രീൻ ക്രിമിനലെ എടുത്ത് മറ്റേ ഇതും കൂടെ എടുക്കുമ്പോൾ ഇഷ്ടംപോലെ ഡയമണ്ടും പൈസയും അവരെ നിന്ന് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ എടുക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത് പേഴ്സണലായിട്ട്. ഇനി നമുക്ക് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന മാക്സ് സെവന്റെ ഒരു പുതിയ ലെജൻഡറി സ്കിൻ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. മഞ്ഞ കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സ്കിൻ തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ചെയ്യാൻ ഇതും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ നല്ല നല്ല ആട്രിബ്യൂട്ട്സ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ അപ്ഡേറ്റ്സ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരിലേക്കും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഒരു പുതിയ എടുക്കാച്ചിരപ്പിളി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.